ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് നല്ല പഴുത്ത നേന്ത്രപ്പഴം ഇരിപ്പുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഹൽവയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് ടൈം കളയാതെ വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ നമ്മുടെ നേന്ത്രപ്പഴം ഹൽവ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നെയ്യ് ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 1/4 കപ്പോളം തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. ഇനി ഈ നെയ്യിലിട്ടിട്ട് തേങ്ങ നന്നായിട്ട് തന്നെ നമ്മൾ കളറ് മാറി വരുന്നത് വരെ ഒന്ന് വറുത്തെടുക്കണം. ഇതിന് നമുക്ക് ഒരു 5 മിനിറ്റൊക്കെ ടൈം മതി കേട്ടോ. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല ഹെൽത്തി അല്ലേ, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. ഇപ്പം തേങ്ങയൊക്കെ നന്നായിട്ട് തന്നെ വറുത്തെടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനിവിടെ ഒരു പഴുത്ത നേന്ത്രപ്പഴമാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല പഴുത്തു പോയ നേന്ത്രപ്പഴമാണ് കേട്ടോ. അപ്പോഴാണ് നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കഴിക്കാൻ വേണ്ടിയിട്ട്. ഒരു പഴുത്ത വലിയ നേന്ത്രപ്പഴമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ആ തേങ്ങയൊക്കെ ഉണ്ടല്ലോ, അതും കൂടെ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടെ കാണും, അത് കൂടെ ക്ലിക്ക് ചെയ്യണം. അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ് കേട്ടോ. 1/4 കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മധുരമൊക്കെ നിങ്ങൾക്ക് എത്ര വേണോ അതിനനുസരിച്ചിട്ട് മധുരം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഹൽവ ഇതുകൊണ്ട് തന്നെ അത്യാവശ്യം മധുരമൊക്കെ വേണമല്ലോ, അതുകൊണ്ടാണ് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി 1/4 കപ്പ് പാലും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ട് ഒന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരണം. ഇനി നമ്മൾ നേരത്തെ തേങ്ങയൊക്കെ വറുത്തെടുത്തിട്ടുള്ള ആ പാനുണ്ടല്ലോ, അതിലേക്ക് തന്നെ ഞാനിവിടെ 3 ടേബിൾ സ്പൂണോളം നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഹൽവ ആയതുകൊണ്ട് തന്നെ നെയ്യും നമ്മൾ അത്യാവശ്യം ചേർത്ത് കൊടുക്കണം. അപ്പോഴാണ് നല്ല ടേസ്റ്റി ആയിട്ടുണ്ടാവുക. ഇനി നെയ്യ് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് കുറച്ച് കാഷ്യൂനട്ട് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കാഷ്യൂനട്ട് നന്നായിട്ടൊന്ന് കളറ് മാറുന്നത് വരെ ഒന്ന് വറുത്തെടുക്കണം. ഇപ്പോൾ കാഷ്യൂനട്ടിൻ്റെയൊക്കെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ആ പഴത്തിൻ്റെയൊക്കെ മിക്സ് ഉണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ നെയ്യിലൊക്കെ കിടന്നിട്ട് ഈ പഴമൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് വരട്ടിയെടുക്കുക. ഒരു 5 മിനിറ്റൊക്കെ ആകുമ്പോൾ തന്നെ ഒരു ഹൽവയുടെയൊക്കെ ഒരു കൺസിസ്റ്റൻസിയിൽ ഇത് റെഡി ആയിട്ട് വരും കേട്ടോ. അപ്പോൾ നല്ല പോലെ തന്നെ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോഴിത് മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. കണ്ടല്ലോ, 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നന്നായിട്ട് കുറുകി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി കൈ വിടാതെ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, കളറൊക്കെ മാറിയിട്ട് നല്ലൊരു കളറൊക്കെ മാറിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു പാനിൽ നിന്ന് വിട്ടു വരുന്ന ആ ഒരു കൺസിസ്റ്റൻസി ആവും. അതുവരേക്കും നമുക്കിതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അപ്പോൾ നെയ്യ് വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ പിന്നെ എക്സ്ട്രാ നെയ്യൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ആദ്യം തന്നെ 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ. ഇപ്പോൾ കണ്ടില്ലേ, പാനിൽ നിന്നൊക്കെ നല്ല പോലെ ഇതുപോലെ വിട്ടു വന്ന് തുടങ്ങും. ആ ഒരു സമയമാകുമ്പോഴും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഒരു വേറെ പ്ലേറ്റിലോട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഞാനിവിടെ സെറ്റ് ആകാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പ്ലേറ്റിലാണ് കേട്ടോ വെക്കുന്നത്. ചൂടോടുകൂടി തന്നെയാണ് ഇതൊന്ന് വെക്കുന്നത്. അപ്പോഴാണ് നമുക്ക് നല്ല പോലെ തണുത്ത് വരുമ്പോൾ അത് കട്ട് ചെയ്തെടുക്കാൻ പറ്റുക. അപ്പോൾ നല്ല എളുപ്പമല്ലേ ഇതുണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. ഒരു 5 മിനിറ്റ് മാത്രം മതി നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പഴം ഇരിപ്പുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഇപ്പം തന്നെ ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും നല്ല ഇഷ്ടമാവുന്ന ഒരു ടേസ്റ്റിലാണ് ഉള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്സൊക്കെ ഒന്ന് അറിയിക്കുക. ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി നമുക്ക് അടുത്ത യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.